യെസ് ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളൊന്ന് നിങ്ങൾ 10-ാം ക്ലാസ്സിലെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്, അതായത് രണ്ട് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടു, എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫോർ, അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ട് സംഭവം തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് എക്സും വൈയും കാണാനൊക്കെ പറയുമല്ലേ. അപ്പോൾ അതിൻ്റെ ചില കേസൊക്കെ ഭയങ്കര വലിയ വലിയ നമ്പറൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ തിരിച്ചത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ചില കേസിലൊക്കെ വലിയ വലിയ നമ്പറൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം നമുക്ക്. സോ ജനറലി ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ഫോമിൽ ആവുമല്ലോ, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ഫോമിലാവും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിനൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റൂലേ. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5x + 2y ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ ആണല്ലോ. അതിന് നമ്മൾക്ക് എന്ത് എഴുതാം, എങ്ങനെയായിട്ട് എഴുതാം, ഈ ഒരു എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി കൂടെ. നിങ്ങളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ വന്നിട്ടുള്ളത്, 5 ആണ് വന്നിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ ബിയുടെ പൊസിഷനിൽ എന്താ വന്നിട്ടുള്ളത്, 2 ആണ് വന്നിട്ടുള്ളത്. ഈ സി എന്ന് പറഞ്ഞിടത്ത് എന്താ വന്നിട്ടുള്ളത്, 3 ആണ് വന്നിട്ടുള്ളത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ ലീനിയർ ഇക്വേഷനും നമ്മൾ ഈ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസിനെയും നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മൾ വേറെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് എക്സ് ഈസ് ഈക്വൽ ടു 2y - 7. ഇതിന് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് ഈ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു അല്ലേ. എക്സ് ആ ഒരു 2y-നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡേക്ക് എടുക്കുന്നു. സോ എക്സ് -2y ആയിട്ടുണ്ട്, ഈക്വൽ ടു എന്താണ്, -7 എന്നുള്ളത്. സോ ഇതിനെ നമുക്ക് ഈ ഈ എക്സ് -2y ഈക്വൽ ടു -7 എന്നതിനോട് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സീനോട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും, എ ഈക്വൽ ടു 1 ആണല്ലേ, ഇവിടെ 1x ആണല്ലോ അത്, എ ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ബി ഈക്വൽ ടു എന്താണ്, -2 ആണല്ലേ, ബിയുടെ പൊസിഷനിൽ വരുന്നത് -2 ആണ്. സിമിലർലി സീൻ്റെ പൊസിഷനിൽ -7 ആണ് വരുന്നത്. സോ ഈ കാര്യം ക്ലിയർ അല്ലേ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4, 2x - 3y ഈക്വൽ ടു 1, ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യാൻ നോക്കിക്കോ. നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മോഡിൽ പോവാം. മോഡിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഇക്വേഷൻ എന്ന് പറഞ്ഞ സംഭവം കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാൽക്കുലേറ്ററിൽ ഒറ്റ പ്രാവശ്യം മോഡ് ഞെക്കിയാൽ തന്നെ എന്ത് വരുന്നുണ്ട്, ഇക്വേഷൻ എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. പക്ഷേ ചില കാൽക്കുലേറ്ററിൽ 99.91 MS എന്നൊക്കെ പറഞ്ഞ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ കാണില്ല. ഇപ്പോൾ എല്ലാതും കൂടി ഒറ്റ ഡിസ്പ്ലേയിൽ വരുന്നുണ്ടാവില്ല. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, മോഡ് ഞെക്കിയാൽ നിങ്ങൾ കാണാം എവിടെയെങ്കിലുമൊക്കെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്പർ കാണാം. ജനറലി ഇക്വേഷന് ഒരു 3 പ്രസ് ചെയ്താലാണ് ഇക്വേഷൻ കിട്ടുക, ഒരു FX 991 MS എന്ന് പറഞ്ഞ കാൽക്കുലേറ്ററിലൊക്കെ കേട്ടോ. സോ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ മോഡിൽ ഇങ്ങനെ നോക്കിയാൽ, തപ്പി നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും എവിടെയെങ്കിലുമൊക്കെ ഇക്വേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. സോ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ എടുക്കാൻ ഏതാ നമ്പർ, 5 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ. സോ 5 പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ കാൽക്കുലേറ്ററിൽ എന്താ വന്നിട്ടുള്ളത്, ഒരുപാട് കൈൻഡ് ഓഫ് 4 kind of ഇക്വേഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ. AX + BY + CN, എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട സീനൊന്നുമില്ല. AX + BY + CN എന്ന് പറഞ്ഞ ഒരു ഫോമിൽ വന്നിട്ടുണ്ട്. സിമിലർലി ഇതേപോലെ തന്നെ 3 വേരിയബിൾ ഉള്ള AX + BY + C, എക്സും വൈയും സെഡും വേരിയബിൾ ആയിട്ട് അൺനോൺ ആയിട്ടുള്ള ഒരു എക്സാ ഇത് കാണുന്നുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം എന്താണ്, AX² + BX + C = 0 എന്ന് പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ ക്യൂബിക് പോളിനോമിയൽ, AX³ + BX² + 30° ഉള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചില കാൽക്കുലേറ്ററിൽ എങ്ങനെയാണെന്നുണ്ടാവുക, നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ പ്രസ് ചെയ്താൽ ഇങ്ങനെ ജസ്റ്റ് ചോദിക്കും അൺനോൺസ് എത്രയാണെന്നൊക്കെ ചോദിക്കും. അൺനോൺസ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ടു ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. സോ നമ്മുടെ അൺനോൺസ് എത്രയാണ്, 2 ആണ്. അപ്പോൾ 2 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇതിലോട്ട് കടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണുന്നറിയോ, നിങ്ങൾക്ക് ജസ്റ്റ് അൺനോൺസിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഈ റൈറ്റ് ആരോ ഞെക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൈറ്റ് ആരോ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിഗ്രി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഡിഗ്രിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി 2, 3 എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ടാവും. ആ ഡിഗ്രി 2 എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്താണ്, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് ഈ ഒരു ഫോമിൽ. ഇവിടെ ഈ ഒരു കേസിൽ 3 നമ്പർ 3 ആയിട്ട് വരുന്ന ഫോമിലുള്ള ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടത്, എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. സിമിലർലി X³ ആണെങ്കിൽ ഡിഗ്രി എന്തുകൊണ്ട് 3 കൊടുക്കണം. അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യണമെങ്കിൽ അൺനോൺസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്ത് ചെയ്യുക, ആ 2 ആണോ 3 ആണോ, നമ്മുടെ എത്ര അൺനോൺ വേരിയബിൾ ആണ്. ഈ കേസിലേക്ക് നമുക്ക് 2 ആണ് അൺനോൺ വേരിയബിൾസ് അല്ലേ. സോ 2 ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് 3 സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3 അൺനോൺ വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 3 എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. സോ അത് ഞാൻ 3 അൺനോൺസിൻ്റെ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ടൂവിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, ഈ ഒരു 2-ൻ്റെ കാര്യം കേസ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്, 3 നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും, ഒരു സീനും ഇല്ല. ഓക്കെ, സോ X + 2y = 4, അതുപോലെ തന്നെ 2x - 3y = 1, ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത് കെടുക്കുന്നത് ഏത് ഫോമിലാണ്, ഈ ഫസ്റ്റ് ഫോമിലാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ 1 ക്ലിക്ക് ചെയ്യാം.
സോ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ വന്നിട്ടുണ്ട് എ ബി സി വണ്ണ് ടൂവും. എ ബി സി എന്ന് കാണുന്നുണ്ട് ഇവിടെ, വണ്ണ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് റോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന നോക്ക്, എ വൺ എന്ന് പറഞ്ഞ പൊസിഷനല്ലേ, എ വൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ നോക്ക് നിങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ രണ്ടെണ്ണമായിട്ട് എഴുതാം. ഫസ്റ്റ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതാം. ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് എനെ എ വൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത്, ഫസ്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് എ വണ്. സോ എ വൺ എന്ത് വന്ന്, ഈക്വൽ ടു വൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ബി വൺ എന്ത് വരും, ടു വരും. നമ്മൾ എയും ബിയും സി ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ബി വൺ എന്ത് വരും, ടു വരും. സി വൺ എന്ന് പറഞ്ഞാൽ ഫോർ വരും അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി നമ്മളെ ടു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കുമ്പോൾ എ ടു എന്ത് വരും, ടു ആയിട്ട് വരുന്നുണ്ട്. ബി ടു എന്ത് വരുന്നുണ്ട്, മൈനസ് ത്രീ ആയിട്ടും. സി ടു വൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡാറ്റസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എൻറ്റർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെ എൻറ്റർ ചെയ്യുക, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു എ വണ്ണും ബി വണ്ണും സി വണ്ണും എ ടു ബി ടു സി ടു എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ, നമുക്കറിയാം അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇൻപുട്ട് ചെയ്യണം നമ്മൾ ഈ കീബോർഡിൽ, നമ്മളെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണം. എങ്ങനെ, ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ നോക്കി നിങ്ങൾ, ആ ഒരു ഡാർക്കിൽ നിൽക്കുന്ന പൊസിഷൻ എ വൺ എന്ന് പറഞ്ഞിട്ടല്ലേ. സോ എ വണ്ണിൽ ഉള്ള നമ്പറാണ് ഇപ്പോൾ നമ്മളോട് എൻറ്റർ ചെയ്യാൻ പറയുന്നത് അവർ. അപ്പോൾ എൻറ്റർ ചെയ്യുക എങ്ങനെ, എ വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം, വൺ ആണ്. സോ വൺ എന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈക്വൽ ടു ഞെക്കിയാൽ മതി. കണ്ടോ, ഈക്വൽ ടു എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയാൽ എന്തായി, അത് നെക്സ്റ്റ് നോക്ക്, അവിടെ എ എ വണ്ണിൻ്റെ അവിടെ വണ്ണിന്ന് വന്നിട്ടുണ്ട്. ബീൻ്റെ അവിടെ എന്ത്, ബി ഇപ്പോൾ ബി വൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. സോ ബി വൺ എന്താണ്, ടു ആണ്. ബി ഈക്വൽ ടു അടിച്ചാൽ എന്തായി, മീൻസ് സി വൺ. സി വൺ എന്താണ്, ഫോർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്ത് എ ടു, ഞാൻ അവർ എ ടു ആണ് ചോദിക്കുന്നത്. എ ടു എന്താണ്, ടു ആണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് ബി ടു ആണ്. ബി ടു എന്താണ്, മൈനസ് ത്രീ ആണ് അല്ലേ. സോ സി സി ടു എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, വൺ ആണ്. സോ ഇനി ഈക്വൽ ടു ചെയ്താൽ എന്തായി, ഇന്ന് ഈക്വൽ ടു ചെയ്തു. ഇനി ഈക്വൽസ് അടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒന്നും കൂടി ഈക്വൽ പിടിച്ചാൽ നിങ്ങൾക്ക് വൈ ഈക്വൽ ടു ആണ്. നമുക്ക് ആൻസർ കിട്ടി, എക്സും വൈയും കണ്ടുപിടിച്ചു നമ്മൾ. സോ ഇത് ഈ കേസിലൊക്കെ ഇങ്ങനെ എത്രയും മെനക്കെട്ട് ചെയ്യണതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. പക്ഷേ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വലിയ വലിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ മെത്തേഡ്സ് വെച്ച് നമ്മൾ സാധാ നമ്മൾ പെന്നും പേപ്പറായിട്ട് സോൾവ് ചെയ്ത് എത്തുമ്പോൾ ടൈം എടുത്തുനിന്ന് വരും. സോ യു ക്യാൻ ഫോളോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ, ബോർഡ് എക്സാമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം അല്ലേ. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കും നിങ്ങൾ. സോ അടുത്തത് ഏതാണ്, ഉപ്സ് ഉപ്സ്, ഇക്വേഷൻ എടുക്കുന്നു, വൺ എടുക്കുന്നു. ഓക്കെ സെറ്റ്, നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ഫോർ എക്സ് മൈനസ് ഫൈവ് വൈ ഈക്വൽ ടു മൈനസ് നയൻറ്റീനും വൈ ഈക്വൽ ടു വൺ മൈനസ് ടു എക്സ്, ഈ രണ്ട് ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം അല്ലേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്, സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയല്ലേ വരിക, ഈക്വൽ ടു മൈനസ് നയൻറ്റീൻ എന്നാകും വരിക അല്ലേ. മൈനസ് നയൻറ്റീൻ എന്നാകി, അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും, ഈക്വൽ ടു വൺ എന്നല്ലേ വരിക. ഇതല്ലേ ഈ ഒരു രീതിയിലല്ലേ വരിക. ഇതിന് നമ്മൾ നമുക്ക് ആ ഒരു ഫോർമാറ്റിലൂടെ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. സെറ്റല്ലേ, സീനൊന്നും ഇല്ലല്ലോ. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലേ. എ വണ്ണിൻ്റെ പൊസിഷൻ ഏതാണ്, ഫോർ ആണുള്ളത്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഫോർ വന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു സീനുമില്ല. ബീൻ്റെ പൊസിഷൻ എന്താണ്, ബി വണ്ണിൻ്റെ പൊസിഷൻ എന്താണ്, മൈനസ് ഫൈവ് ആണ് വന്നിട്ടുള്ളത്, അടിച്ചു കൊടുക്കുന്നു. സോ സി വണ്ണിൻ്റെ പൊസിഷനിൽ എന്താണുള്ളത്, മൈനസ് നയൻറ്റീൻ ആണ്. ഓക്കെ, മൈനസ് നയൻറ്റീൻ അടിച്ചു കൊടുക്കുന്നു. സോ നെക്സ്റ്റ് എ ടുവിൻ്റെ പൊസിഷനിൽ എന്താണുള്ളത്, ടു ആണുള്ളത്. അതുപോലെ തന്നെ ബി ടുവിൻ്റെ പൊസിഷനിൽ എന്താണുള്ളത്, വൺ ആണുള്ളത്. സോ സി ടുവിൻ്റെ പൊസിഷനിൽ എന്താണുള്ളത്, അവിടെയും വൺ ആണുള്ളത്. സോ നമുക്ക് ഇനി ഇത് ആൻസർ ആയിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട്. വൈ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ ടു, രണ്ട് വേരിയബിൾ, രണ്ട് അൺനോൺ വേരിയബിൾ ഉള്ള കേസിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്യാറുള്ളത്. സോ മൂന്ന് അൺനോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, മൂന്ന് അൺനോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമുക്ക് മൂന്ന് ഇക്വേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ തന്നെ എ വൺ എ ടു എ ത്രീ, എ വൺ ബി വൺ സി വൺ ഡി വണ്ണും ഉണ്ടാവും. അതുപോലെ തന്നെ എ ടു ബി ടു സി ടു ഡി ടു ഉണ്ടാവും. സിമിലർലി എ ത്രീ ബി ത്രീ, എ ത്രീ ബി ത്രീ സി ത്രീ ഡി ത്രീ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ എന്ത് ഇതുപോലെ കിട്ടും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചില കാൽക്കുലേറ്ററിൽ ഈ ഒരു രീതിയിലാവില്ല ചിലപ്പോൾ എന്ത് വരാം, മാട്രിക്സ് വന്നിട്ടുണ്ടാവുക. ചില കാൽക്കുലേറ്ററിൽ ഈ ഒരു രീതിയിലാവില്ല നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവുക, ഈ മാട്രിക്സ് വന്നിട്ടുണ്ടാവുക. ലൈക്ക് ഈ ഒരു രീതിയിലാവില്ല നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അവരിങ്ങനെ ചോദിക്കും. അപ്പോൾ എ വൺ ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫുൾ നിങ്ങൾ കാണാൻ കഴിയില്ല, എ വൺ എന്നിട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്കിട്ടിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എ വൺ എന്താണെന്ന് അവിടെ അടിച്ചു കൊടുത്തിട്ട് ഈക്വൽ ടു ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത് ബി വൺ എന്താണെന്ന് ചോദിക്കും, പിന്നെ സി വൺ ചോദിക്കുന്നു, പിന്നെ എ ടു ചോദിക്കും, ബി ടു ചോദിക്കും, സി ടു ചോദിക്കും. ഇതൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഫൈനലി ആൻസർ എന്താണെന്ന് അവർ പറഞ്ഞു തരും. സോ ഇതാണ്
സംഭവം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അങ്ങനെയൊക്കെ പറയുമല്ലോ, അപ്പോൾ അതിൻ്റെ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യാമെന്നും കൂടി പറയും. ഓക്കെ ഓക്കെ ബൈ.